പറവൂരിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി ബോധവൽക്കരണവും സർവേയും നടത്തി. പറവൂർ നഗരസഭ 5-ാം വാർഡിൽ നടന്ന ബോധവൽക്കരണവും സർവേയും നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചതോടെ പനി പടരുകയാണ്. വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കൊതുകുകൾ പെരുകിയാണ് പനി പടരുന്നത്. ഇതിൽ അപകടകരമായിട്ടുള്ളത് ഡെങ്കിപ്പനിയും എലിപ്പനിയുമാണ്. പറവൂരിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണവും സർവേയും നടത്തി. 5-ാം വാർഡിൽ നടന്ന ബോധവൽക്കരണവും സർവേയും നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് മഴ ആരംഭിച്ചു. മഴയുടെ വരവോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെയുള്ള പനികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പറവൂർ നഗരസഭയും അതിൻ്റെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാരകമാണ് ആ ഡെങ്കിപ്പനിയും എലിപ്പനിയും എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുവഴി നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എല്ലാ കുടുംബങ്ങളും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഓരോ വീടും ഡ്രൈഡേ ആചരിക്കുക, വെള്ളം കെട്ടി നിൽക്കാതെ പരിസരത്തെ പൂർണ്ണമായും പരിരക്ഷിക്കുക. അതുവഴി മാത്രമാണ് ഈ രോഗത്തെ പരത്തുന്ന കൊതുകുകളിൽ നമുക്ക് രക്ഷ നേടാൻ കഴിയും. അതുപോലെ തന്നെയാണ് എലിപ്പനി. എലിയുടെ മൂത്രമായാലും എലിയുടെ കഷ്ടമായാലും അതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് അത് പടരാൻ സാധ്യത, അതിലെ അണുക്കൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പടർന്നാൽ അത് മാരകമായ ഒരു ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ, താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ, ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ മുഴുവൻ വീടുകളിലും അതിൻ്റെ ബോധവൽക്കരണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി നിന്നുള്ള സർവേ നടക്കുകയാണ്. പൂർണ്ണമായും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നഗരസഭയും ഹെൽത്ത് വിഭാഗവും പ്രതിജ്ഞാബദ്ധമാണ്. വീടുകളിൽ ഡ്രൈഡേ ആചരിച്ച് കൊതുക് നിവാരണം നടത്തി മലിനജലം കെട്ടിക്കിടക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ നമ്മുടെ നഗരത്തിൽ യാതൊരുവിധ പകർച്ചവ്യാധിയുമില്ലാതെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാതെ പരിസര ശുചീകരണം നടത്തി കൊതുകുകൾ വളരാൻ ഇടവരുത്താതെ ശ്രദ്ധിക്കണമെന്നുള്ള ബോധവൽക്കരണവും സർവേയുമാണ് നടക്കുന്നത്.